കോവിഡിന്റെ രണ്ടാം തരംഗം രൂക്ഷമാകുന്നതിനിടെ കൊച്ചിയിൽ നിയന്ത്രണങ്ങൾ ലംഘിച്ച് നിശാ പാർട്ടി നടക്കുന്നു. ഫോർട്ട് കൊച്ചിയിലാണ് 500-ലധികം പേർ പങ്കെടുക്കുന്ന നിശാ പാർട്ടി നടക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് നിശാ പാർട്ടി നടക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണും. അഞ്ഞൂറിലധികം ആളുകൾ പങ്കെടുക്കുന്ന നിശാ പാർട്ടി ഡോക്ടർ മുഹമ്മദ് അഷീൽ താങ്കളുടെ കൂടെ ശ്രദ്ധയിലേക്കാണ്. ഇതിൽ 99% ആളുകളും മാസ്ക് ധരിച്ചിട്ടില്ല. ഡോക്ടർ മുഹമ്മദ് അഷീൽ താങ്കളുടെ കൂടെ ശ്രദ്ധയിലേക്ക്. നിശാ പാർട്ടി ഫോർട്ട് കൊച്ചിയിൽ ഇപ്പോൾ നടക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടണമെന്നും നിയന്ത്രണങ്ങൾ കർശനമാക്കണമെന്നും സാമൂഹ്യ അകലവും മാസ്കും നിർബന്ധമാക്കിക്കൊണ്ടുള്ള നടപടികളിലേക്ക് സംസ്ഥാനം കടക്കുമ്പോൾ ഇന്നത്തെ കോവിഡ് പോസിറ്റീവ് കേസുകൾ 6000-ൽ പരം കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10%-ൽ അധികം കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ കൊച്ചിയിലെ നിശാ പാർട്ടിയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നിശാ പാർട്ടിയുടെ ദൃശ്യങ്ങൾ സഹീൻ ആന്റണി ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകാനുണ്ട്. സഹീൻ, ഈ നിശാ പാർട്ടി എവിടെ നടക്കുന്നു? കോവിഡ് മാനദണ്ഡങ്ങൾ സമ്പൂർണ്ണമായും ലംഘിക്കപ്പെട്ടുകൊണ്ടല്ലേ ഇത് നടക്കുന്നത്? ഏതാണ്ട് 500-ൽ അധികം ആളുകൾ ഈ നിശാ പാർട്ടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സഹീൻ മറ്റ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കോവിഡ് പ്രോട്ടോകോളിന്റെ പൂർണ്ണമായ പരാജയം തന്നെയാണ് കൊച്ചിയിൽ ഇപ്പോൾ കാണുന്ന ഈ നിശാ പാർട്ടി എന്ന് പറയേണ്ടി വരും. കൊച്ചി മട്ടാഞ്ചേരിയിലെ ജിഞ്ചർ ഹൗസിലാണ് ഇത്തരത്തിലുള്ള ഒരു നിശാ പാർട്ടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 750-ഓളം യുവതി യുവാക്കളാണ് ഈ നിശാ പാർട്ടിയിൽ പങ്കെടുക്കുന്നത്. ഒരാൾക്ക് 2000 രൂപ ഫീസ് ഈടാക്കിക്കൊണ്ടാണ് ഈ നിശാ പാർട്ടി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മറ്റൊരു തമാശ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൗതുകം എന്ന് പറയുന്നത്, പോലീസിന്റെ വലിയൊരു കാവൽ ഈ നിശാ പാർട്ടിക്കുണ്ട് എന്നുള്ളതാണ്. 12-ഓളം പോലീസുകാർ, പ്രത്യേകിച്ചും ഡോഗ് സ്ക്വാഡിന്റെ അടക്കം കാവലോടുകൂടിയാണ് ഈ നിശാ പാർട്ടി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ലഹരി മരുന്നുകൾ ഒന്നും തന്നെ ഈ നിശാ പാർട്ടിയിൽ നിന്നും കണ്ടെത്തിയില്ല എന്ന് സംഘാടകർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടെ കോവിഡ് പ്രോട്ടോകോളിന്റെ പൂർണ്ണമായ പരാജയം അല്ലെങ്കിൽ ലംഘനം ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ്. ആരും തന്നെ മാസ്ക് ധരിച്ചിട്ടില്ല, സാമൂഹിക അകലമില്ല. മാത്രമല്ല അവിടെ ഈ ഡ്രിങ്ക്സ് അടക്കമുള്ളവ അവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഇത് ഒരാൾ കുടിച്ച ഡ്രിങ്ക്സ് തന്നെയാണ്, മറ്റ് ആളുകളും അതിന്റെ പകുതി നുകർന്നു കുടിക്കുന്ന ഒരു രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നു. യാതൊരു രീതിയിലും സാമൂഹിക അകലമോ മാസ്കോ ധരിക്കാതെ, മാത്രമല്ല മറ്റ് കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം തന്നെ കച്ചിൽ പറത്തിക്കൊണ്ട് നടക്കുന്ന ഒരു നിശാ പാർട്ടി ഒരുപക്ഷെ 12:30 വരെ ഈ നിശാ പാർട്ടി പോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസിന്റെ ഒരു കാവൽ ഇതിനുണ്ട്. നമ്മൾ മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കം ഇക്കാര്യം വിളിച്ച് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്നും യാതൊരു വിധത്തിലുള്ള വിശദാംശങ്ങൾ വേണം. അതിനിടയിൽ ഞാൻ ഒരു കാര്യം, ഡോക്ടർ മുഹമ്മദ് അഷീൽ താങ്കൾ ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? കേരളത്തിൽ കനത്ത നടപടികളിലേക്ക്, കോവിഡ് നിയന്ത്രണ നടപടികളിലേക്ക് കേരളം കടക്കണം എന്ന ആവശ്യം ഉന്നയിക്കുക, അതിന്റെ ഭാഗമായി നിങ്ങൾ ബാക്ക് ടു ബേസിക്സും അതുപോലെ ക്രഷിംഗ് ദ കർവ് പോലുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴാണ് കൊച്ചിയിലെ നിശാ പാർട്ടിയിൽ ഏതാണ്ട് 800-ലധികം ആളുകൾ മാസ്കോ അല്ലെങ്കിൽ സാമൂഹ്യ അകലമോ പാലിക്കാതെ, ഒരു കോവിഡ് മാനദണ്ഡവും പാലിക്കാതെ ഈ നിശാ പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് വരുന്നത്. ഞാൻ അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് വരാം. സഹീൻ, ഈ നിശാ പാർട്ടിയിലേക്ക് ആളുകൾക്ക് കടക്കാൻ കഴിയുന്നത് ഇപ്പോൾ ടിക്കറ്റ് എടുത്ത് കയറുകയാണോ, നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടാണോ അവർ വന്നിരിക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ ഈ കോവിഡ് പരിശോധന പോലെ എന്തെങ്കിലും ഒന്ന് നടത്തി അതൊക്കെ സർട്ടിഫൈ ചെയ്തിട്ടാണോ ഇവർക്ക് അനുമതി നൽകിയിരിക്കുന്നത്? പ്രവേശന കവാടത്തിൽ ഈ സാനിറ്റൈസർ അല്ലെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ ടെസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള നടപടികളൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് രണ്ട് രീതിയിലാണ് ടിക്കറ്റ് എടുക്കാൻ കഴിയുന്നത്. ഒന്ന്, മുൻകൂർ ബുക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്ത ആളുകളുണ്ട്. മറ്റൊന്ന്, ഇവിടെ എത്തുമ്പോൾ ടിക്കറ്റ് എടുക്കുന്ന ആളുകളുണ്ട്. മറ്റൊരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ RT-PCR അല്ലെങ്കിൽ ആന്റിജൻ ടെസ്റ്റോ ഒന്നും നടത്തി അതിന്റെ ഒന്നും സർട്ടിഫിക്കറ്റുകളൊന്നും പരിശോധിക്കുന്നില്ല. പക്ഷേ ഈ സാനിറ്റൈസർ സ്വാഭാവികമായും എല്ലാ സ്ഥലത്തും വെച്ചിരിക്കുന്ന പോലെ തന്നെ ഇവിടെയും സാനിറ്റൈസർ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തെല്ലാം സാനിറ്റൈസർ ഉപയോഗിച്ചു കഴിഞ്ഞാലും സാമൂഹിക അകലം ഒരു രീതിയിലും പാലിക്കുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കൊച്ചി എല്ലാം സാധാരണക്കാരുടെ പ്രദേശമാണ് മട്ടാഞ്ചേരി എന്ന് പറയുന്നത്. അവിടെ ഒരു കടയിൽ 3 ആളിൽ കൂടുതൽ നിന്നാൽ വളരെ ശുഷ്കാന്തിയോടുകൂടി അവർക്ക് 500 രൂപ പെറ്റി എഴുതി കൊടുക്കുന്ന പോലീസിന്റെ മുന്നിൽ ഇതൊന്നും പറ്റില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ ഇത് ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് കൗതുകകരമായ ഒരു തമാശ തന്നെയാണ്.
ഒപ്പം തന്നെ മറ്റൊന്ന് എടുത്ത് പറയേണ്ടത് ഇവിടെ ഇപ്പോഴും പോലീസിന്റെ ഒരു കാവൽ അതിന് പുറത്തും അകത്തുമായി ഉണ്ട് എന്നുള്ളതാണ്. അവിടെയും പോലീസ് ഇക്കാര്യം ഒന്നും ശ്രദ്ധിക്കുന്നില്ല. പകരം ലഹരി മരുന്ന് ഇതിനകത്തേക്ക് കയറുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നു എന്നുള്ളതാണ് പോലീസ് അവകാശപ്പെടുന്നത്. പ്രത്യേകിച്ചും MDMA പോലെയുള്ള ലഹരി മരുന്ന് ഒരാൾ ഉപയോഗിച്ചു വന്നു കഴിഞ്ഞാൽ അത് കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ ഈ സാമൂഹിക അകലം പാലിക്കാത്തത് സ്വാഭാവികമായും പോലീസിന് ഇത് ഇതിൽ നടപടി സ്വീകരിക്കാവുന്നതാണ്. നമ്മുടെ ആരോഗ്യ വിഭാഗം എങ്ങനെ ഇതിനെ ഞാൻ അതിനിടയിൽ സഹിൻ ഒരു കാര്യം പ്രേക്ഷകരോട് പറയട്ടെ. നിശ ഈ നിശാ പാർട്ടിയിലെ ദൃശ്യങ്ങൾ ഞങ്ങൾ കാണിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗം ഇവിടെ ഉണ്ട് എന്ന അർത്ഥത്തിലല്ല. തീർത്തും ലഹരി മുക്തമായാണ് ഈ നിശാ പാർട്ടി സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന കാര്യം പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസ് കാവലിൽ നടക്കുന്ന ഈ നിശാ പാർട്ടിയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുകയോ അല്ലെങ്കിൽ മാസ്കോ സാമൂഹ്യ അകലമോ ഒന്നും പാലിക്കപ്പെടാതെ തീർത്തും അപകടകരമായ ഒരു കോവിഡ് സാഹചര്യത്തിലേക്ക് കേരളം കടക്കുമ്പോൾ കർശനമായ നിയന്ത്രണങ്ങൾ വേണമെന്ന നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ അതെല്ലാം ലംഘിച്ചുകൊണ്ട് കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ ഒരു നിശാ പാർട്ടി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് യഥേഷ്ടം ഒരു തടസ്സവുമില്ലാതെ പോലീസ് കാവലിൽ നടക്കുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇത് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരു നിശാ പാർട്ടിയായി നമുക്കിതിനെ കാണേണ്ടതില്ല. പക്ഷേ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഈ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നത്. സഹിൻ, മറ്റെന്തെല്ലാം കൂടുതൽ വിവരങ്ങൾ? അതുതന്നെയാണ് ഗോപിച്ചൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ആരോഗ്യ വിഭാഗം എങ്ങനെ ഇതിന് അനുമതി നൽകി എന്നുള്ളതാണ്. സാധാരണ ഒരു കല്യാണ വീട്ടിൽ തന്നെ 200 പേരിൽ കൂടുതൽ പാടില്ല എന്ന് നമ്മൾ വാശി പിടിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ നിയന്ത്രണവും ഒപ്പം തന്നെ നിയമവും എല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ 800+ പേര് ഈ പാർട്ടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലായ ആളുകൾ ഇപ്പോഴും വന്ന് കയറിക്കൊണ്ടിരിക്കുന്നു. പോലീസ് ഇതിന് പുറത്ത് തന്നെ കാവൽ നിൽക്കുന്നു. എന്നിട്ട് പോലും പോലീസിന് കൃത്യമായി നടപടിയെടുക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ആരോഗ്യ വിഭാഗം എങ്ങനെ ഇതിന് പരിശോധന അനുമതി നൽകി? പോലീസ് എന്തുകൊണ്ട് ഇത് ഇപ്പോഴും നിഷ്ക്രിയമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പരിശോധിക്കേണ്ടത്. സ്വാഭാവികമായും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ അനുമതി കൂടി ഇതിനുണ്ട് എന്നുള്ള അവകാശവാദമാണ് സംഘാടകർ മുന്നോട്ട് വെക്കുന്നത്. സഹിൻ ആന്റണി ഞങ്ങളുടെ പ്രതിനിധിയാണ് ദൃശ്യങ്ങൾ നമ്മളോടൊപ്പം തന്നത്. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് നമ്മളോട് പങ്കുവെച്ചത്.